ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിൽ പ്രിയരെ അനുഗ്രഹീതരെ ദൈവത്താൽ ധന്യരെ ഒരിക്കൽ കൂടി നമുക്ക് ദൈവവചനത്തിലൂടെ തമ്മിൽ കാണുവാൻ വചനം കേൾക്കുവാൻ പരിശുദ്ധാത്മനിയോഗത്തോടെ ദൈവം തരുന്ന ആലോചനകളെ ശിരസാവഹിച്ച് ഹൃദയത്തിൽ പേറി അതിൻ പ്രകാരം ജീവിച്ച് ആശ്വാസം മാത്രമല്ല അനുഗ്രഹവും കൈക്കൊള്ളുവാൻ സ്വർഗസ്ഥനായി ദൈവം നമുക്കൊരുക്കി തന്നിരിക്കുന്ന അനുഗ്രഹീതമായിരിക്കുന്ന ഈ ആത്മീക ശുശ്രൂഷയ്ക്കായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹപുരസ്സരം വന്ദനം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ പന്ത്രണ്ടാമത്തെ ദിവസം കർത്തൃസന്നിധിയിൽ ബലത്തോടും ജീവനോടും ആരോഗ്യത്തോടും സന്തോഷത്തോടും പ്രാർത്ഥനയോടും കൂടെ കർത്താവിൽ തുടരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹത്തോടെ വന്ദനം അറിയിച്ചുകൊണ്ട് തിരുവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുവാൻ ദൈവം എനിക്ക് തന്നിരിക്കുന്ന ആത്മീക ദൂതിലേക്ക് നിങ്ങളെ സാദനം ക്ഷണിക്കുകയാണ് എസ്തേറിൻ്റെ പുസ്തകത്തിലെ ഒരു വാക്യം ഞാൻ വായിച്ചോട്ടെ ആറാം അധ്യായം എസ്തേറിൻ്റെ പുസ്തകം ആറാം അധ്യായം ആറാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കുകയാണ് എസ്തറുടെ പുസ്തകം ആറാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യം വാക്യം ഇങ്ങനെയാണ് തനിക്ക് സംഭവിച്ചതൊക്കെയും ഹാമാൻ ഭാര്യയായ സേരശിനോടും തൻ്റെ സകല സ്നേഹിതന്മാരോടും വിവരിച്ചു പറഞ്ഞു അവൻ്റെ വിദ്വാൻമാരും അവൻ്റെ ഭാര്യ സേരശും അവനോട് മോർത്തേഖായിയുടെ മുമ്പിൽ നീ വീഴുവാൻ തുടങ്ങി അവൻ എഹൂദ്യ വംശന വംശജനാകൊണ്ട് നീ അവനെ ജയിക്കുകയില്ല അവനോട് തോറ്റു പോകുകയേ ഉള്ളൂ എന്ന് പറഞ്ഞു അവർ അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാജാവിൻ്റെ ഷണ്മാർ വന്ന് എസ്തേർ ഒരുക്കിയ വിരുന്നിന് ഹാമാനെ വേഗത്തിൽ കൂട്ടിക്കൊണ്ടുപോയി എസ്തേറിൻ്റെ പുസ്തകത്തിലെ സംഭവങ്ങളെക്കുറിച്ച് ഒരുമാതിരി ധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് വിചാരിക്കാം ഈ പുസ്തകത്തിലെ ഏറ്റവും നീചനായ ഏറ്റവും അനീതി ചെയ്ത ഒരിക്കൽ പോലും ദൈവത്തിൻ്റെ കരുണ ലഭിക്കാൻ യാതൊരു സാധ്യതയില്ലാത്ത പ്രവർത്തി ചെയ്ത മനുഷ്യനാണ് ഹാമാൻ യഹൂദ കുടുംബത്തിന് യഹൂദാ ഗ്രഹത്തിന് മുഴുവൻ അടിവേരി മുറിച്ചുകളയാൻ തന്ത്രങ്ങൾ ഒരുക്കിയ തന്ത്രശാലി ഒരു കുടുംബത്തെ തകർക്കാൻ വേണ്ടി ഭാര്യ ഭർത്തൃ ബന്ധത്തെ അകറ്റാൻ വേണ്ടി ചാരപ്പണി ചെയ്ത ചാരൻ ഇതുപോലെ രാജാവിനെ ബ്രെയിൻ വാഷ് ചെയ്ത് ഒരു നാടിനും സമൂഹത്തിനും ഒരു കുടുംബത്തിനും വ്യക്തികൾക്കും വിരോധമായി അസൂയാത്മകമായ നിലവാരത്തിൽ പ്രവർത്തിച്ച അസൂയക്കാരൻ മോർദേക്കായ് എന്ന യഹൂദൻ തൻ്റെ ഇംഗിതത്തിന് വണങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ കൗശല പരിപാടികളൊരുക്കി അവനെ കഴുമരത്തിൽ തൂക്കാൻ നോക്കിയ കൗശലക്കാരൻ എന്നീ നിലവാരത്തിലെല്ലാം ഹാമാൻ അനുക് കരുണയുടെ യാതൊരു കണിക പോലും അർഹതപ്പെട്ടവനല്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് ഹാമാൻ്റെ പശ്ചാത്തലങ്ങളും ഹാമാൻ്റെ ചെയ്തികളും മനസ്സിലിരിപ്പും മാറ്റിവെച്ചുകൊണ്ട് നമ്മളറിയേണ്ട ഒരാത്മീക സത്യം അറിയാൻ വേണ്ടി നിങ്ങളോട് ഈ വാക്യത്തിലൂടെ ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് വായിച്ചതിങ്ങനെയാണ് സംഭവിച്ചതൊക്കെയും ഹാമാൻ ഭാര്യയായ ശേരശിനോടും തൻ്റെ സകല സ്നേഹിതന്മാരോടും തൻ്റെ വിദ്വാൻമാരോടും അറിയിച്ചു പക്ഷെ ഒരു ഗുണമുണ്ടായില്ല ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ജീവിതത്തിലെ പല സംഭവങ്ങൾ ജീവിതത്തിലെ പല അബദ്ധങ്ങൾ ജീവിതത്തിലെ പല ട്രാജഡികൾ ജീവിതത്തിലെ പല പുറത്ത് അധികം പേരറിയാൻ വയ്യാത്ത പ്രയാസങ്ങൾ ഇത് പറയേണ്ടവരോടെ പറയാമു ഇവിടെ നോക്കി അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറഞ്ഞു ശരിയാണ് ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പങ്കുവെക്കേണ്ട ആളാണ് ജീവിത പങ്കാളി അത് ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ ചില സ്ഥലങ്ങളിൽ മിക്കവാറും ചില ചിലയിടങ്ങളിൽ ഏതെങ്കിലും കാര്യം ഭാര്യയോട് പറഞ്ഞാൽ ഏതെങ്കിലും കാര്യം ഭർത്താവിനോട് പറഞ്ഞാൽ അതിനൊരു സമാധാനവും സമയവും ഒക്കെ വരേണ്ടതാണ് നല്ല പങ്കാളികളാണെങ്കിൽ അതാണ് മനപ്രയാസങ്ങൾക്കും ദുഃഖങ്ങൾക്കും അബദ്ധങ്ങൾക്കെല്ലാം ചില കാര്യങ്ങൾ സംഭവിച്ചേക്കാം ഓഫീസിൽ പോയി ഒരു കാര്യം അബദ്ധം പറ്റിപ്പോയി അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത ചെയ്തു പോയി ആ സംഭവം വന്ന് വീട്ടിൽ വരുമ്പോഴത്തേക്കും നിങ്ങളല്ലെങ്കിലും ഇങ്ങനെയാണെന്നറിയാം നിങ്ങൾക്കൊരിക്കലും ഇത് വരുത്തില്ല അല്ലെങ്കിൽ ഈ മണ്ടത്തരേ കാണിക്കത്തുള്ളൂ നിങ്ങൾ ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങളെയും കൂടി മനഃപ്രയാസപ്പെടും എന്ന് പറഞ്ഞ് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന സൈസാണെങ്കിൽ ചിലപ്പോൾ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റിയല്ല ചില ആൾക്കാരുണ്ട് എന്തെങ്കിലും കാര്യം സംഭവിച്ചു പോയ സാരമില്ല നമുക്ക് പ്രാർത്ഥിക്കാം എന്നെല്ലാം പറഞ്ഞ് ആ കാര്യത്തിന് പരിഹാരം വരുത്തുന്നത് ഇവിടെ സേരസിനോട് പറഞ്ഞു അടുത്തത് സ്നേഹിതന്മാരാണ് സ്നേഹിതന്മാരെന്ന് പറയുന്ന ഒരു ഗണം എല്ലാവർക്കും കണ്ടാക്കാം സ്നേഹിതന്മാരില്ലാത്തവർ ഭൂമിയിലുണ്ടെങ്കിൽ അയ്യോ കഷ്ടം ഈ ബന്ധങ്ങളൊക്കെ വേണ്ടതാണ് ആരോടും സ്നേഹമില്ല ഇല്ല എനിക്കാരോടും ബന്ധമില്ല എനിക്ക് കൂട്ടുകാരില്ല എന്ന് പറയുന്നത് നമ്മുടെ ഭാഗത്ത് എന്തോ കുറവുണ്ടെന്നുള്ളതാണ് ഭൂമിയിലായിരിക്കുമ്പോൾ സ്തോത്രം എല്ലാം എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ എന്താ ഈ ഈ കർത്താവിനെക്കുറിച്ചൊരു പ്രവചനമുണ്ട് സംഗീതത്തിന് നാൽപ്പത്തഞ്ചിൽ അതിങ്ങനെയാണ് നിൻ്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു അപ്പോൾ കർത്താവിനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കർത്താവിന് പോലും കൂട്ടുക തനിക്ക് പറ്റുന്ന കൂട്ടുകാരായിരിക്കണം ഫേസ്യലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട് എൻ്റെ കൂട്ടുകാരനോട് സത്യമേ സംസാരിക്കാവൂ കൂട്ടുകാരൊന്നും പാടില്ല നമ്മൾ വേ വീണ്ടെടുക്കപ്പെട്ടവരാ നമ്മൾക്ക് കൂട്ടും വേണ്ട കൂട്ടായ്മയും വേണ്ട എന്നല്ല പറഞ്ഞത് കൂട്ടുകാരുണ്ടാവും കൂട്ടായ്മ വേറെ കൂട്ടുകാർ വേറെ കേട്ടോ അപ്പോൾ കൂട്ടുകാർ കാണും ഫേസനത്തിൽ പറയുന്നു അവരോട് സത്യം പറയാവും അപ്പോൾ കൂട്ട് എനിക്കാരും കൂട്ടുകാരില്ല എനിക്ക് സ്നേഹിതരില്ല എന്ന് പറയുന്നതിനകത്ത് നല്ല കാര്യമല്ലെന്നുള്ളതാണ് വേദപുസ്തകത്തിൻ്റെ വ്യൂ ചിന്തിക്കുമ്പോൾ സമൂഹത്തിൽ നമുക്ക് ചുറ്റുവട്ടത്തുള്ളവരൊക്കെ വേണം എല്ലാവരോടും സഹകരിക്കണം പക്ഷേ ആത്മീക കാര്യത്തിനും ഉപദേശപരമായ കാര്യത്തിനൊന്നും അതിരുക ലംഘിക്കാൻ പാടില്ല എന്നുള്ളൂ കൂട്ടുകാർ നമ്മളെ കൊണ്ട് പോകരുത് കൂട്ടുകാരെ നമ്മൾ നേടണം ഓക്കെ തിരിച്ചു വരുന്നു കൂട്ടുകാരോട് കാര്യങ്ങൾ പറഞ്ഞു രക്ഷയില്ല വിദ്വാൻമാർ എന്ന് പറയുന്നത് ഉപദേഷ്ടാക്കന്മാരാണ് മെൻറ്റർമാരാണ് അവരെയും സൂക്ഷിച്ചോളണം സ്തോത്രം നമ്മളിൽ നിന്ന് നമ്മളിന്ന് അല്ലെങ്കിൽ നമ്മളെ നന്നാക്കാനാന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആലോചന പറഞ്ഞു തരാമെന്നു പറഞ്ഞ് നമുക്ക് ദൂത് പറഞ്ഞു തരാൻ പറഞ്ഞ് നമ്മുടെ കുടുംബ പ്രവാചകനായി കുടുംബ ഇടയനായി ഒക്കെ ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാർ അവരും അവരുടെ ഉദ്ദേശം നിൻ്റെയൊരർത്ഥത്തിൽ നിൻ്റെ ഒരു അപകടത്തിൽ നിൻ്റെ ഒരു വിഷ വിഷയത്തിൽ ഇടപെടാൻ റിസ്ക് എടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ അവരെയൊന്നും നമ്മുടെ ആൾക്കാരായിട്ട് അഡ്രസ്സ് ചെയ്യാതിരിക്കുക നല്ലത് കിട്ടും സ്തോത്രം ഇവിടെ നോക്കിയാൽ സംഭവിച്ചു ഇതൊക്കെ കരുണ കിട്ടത്തില്ലെന്നുള്ള ഞാൻ പറഞ്ഞല്ലോ എങ്കിലും ഒരു വിഷയം ഒരു സ്നേഹിതൻ വന്ന് നമ്മളോട് പറയുകയാണ് ഒരു ഒരു അഡ്വൈസ് കൊടുക്കേണ്ട ആളോടൊരു കാര്യം വന്ന് പറയുക മൂന്ന് വൻ വൻ സോഴ്സിലേക്കാണ് ഈ വിഷയം കൊടുത്തത് ഒന്ന് ഭാര്യയോട് രണ്ട് സ്നേഹിതരോട് മൂന്ന് മന്ത്രന്മാർ വിദ്വാൻമാർ അവരോട് ഈ മൂന്ന് കൂട്ടരോടും സംഭവിച്ചത് ഹാമാൻ വന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല അവർ പറഞ്ഞു ഞങ്ങളെന്നാ ചെയ്യാന് ഞങ്ങളെന്നാ ചെയ്യാൻ നീ ഏതേക്കാലും മോർദേക്കാട് മുമ്പിൽ വീഴാൻ തുടങ്ങി ഇനി ഞങ്ങളെ കൂടി പിടിച്ചു എന്തിനാ അവൻ യഹൂദ വംശന നീ ജയിക്കുകയില്ല നീ തോറ്റു തോറ്റുപോവുള്ളൂ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ഓർത്തേ ഞാൻ പറഞ്ഞേ ഹാമാനെ വിട്ടേരേ അങ്ങനെയാണോ പറ ഒരു ഭാര്യ പറയേണ്ടത് അങ്ങനെയാണോ ഒരു സ്നേഹിതം പറയേണ്ടത് അങ്ങനെയാണോ ഒരു മെൻറ്റർ പറയേണ്ടത് അങ്ങനെയാണോ എന്നാ തകർച്ചയാണെങ്കിലും എന്നാ ഇതാണെങ്കിലും എന്നാ എന്ന എന്ത് സംഭവിച്ച അടിത്തറ തകർന്ന വിഷയമാണെങ്കിലും പറയേണ്ടത് എങ്ങനെയാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി ഒരു കാര്യം ഒരു വേദന ഒരു മനുഷ്യൻ വന്നു പറയുമ്പോൾ ഒരു സങ്കടം ഒരു മനുഷ്യൻ വന്നു പറയുമ്പോൾ ഒരു തകർച്ച ഒരു മനുഷ്യൻ വന്നു പറയുമ്പോൾ ആ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായില്ലെങ്കിലേ കുഴപ്പമുള്ളൂ നീ വീഴാൻ പോവാ നീ തീരാൻ പോവുക നീ ജയിക്കത്തില്ല നീ തോറ്റു തോറ്റുപോകത്തുള്ളൂ അവൻ നിൻ്റെ തലയും കൊണ്ടുപോകത്തുള്ളൂ അവൻ മിക്കവാറും നിന്നെ അകത്താക്കും ഇതൊക്കെ പറഞ്ഞാൽ അന്നേരം തന്നെ ആത്മഹത്യ ചെയ്യാൻ തോന്നത്തല്ലേ ഉള്ളൂ നോക്കുക പറയേണ്ടവരോടെ പറയാമൂ വേണ്ടാത്തവരോട് പറഞ്ഞാൽ നമുക്ക് ചാവാൻ തോന്നും നമ്മളോട് അവർ പോയി പറയും പോയി ചാവ് ഞങ്ങളോട് എന്തിനാണ് പറയുന്നത് എന്ന് പലപ്പോഴും നിങ്ങളീ പലരോടും പറഞ്ഞിട്ടില്ലേ പാഠം പഠിക്കണം വേണ്ടാത്തവരോട് ഒന്നും പറയരുത് പണ്ട് യൂത യേശുവിനെ ഒറ്റിക്കൊടുത്ത കാശുമായി മനപ്രയാസത്തോടെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെയായി അബദ്ധത്തിൽ കാണിച്ചു അബദ്ധമല്ല ചെയ്യേണ്ടത് ചെയ്തു സംഭവിച്ചു മനസ്സിനകത്ത് കോളിളക്കം ആരംഭിച്ചു ഈ കിഴിക്കെട്ടിനകത്തെ മുപ്പത് വെള്ളിക്കാശുമായിട്ട് ഈ മനുഷ്യൻ ഓടി തനിക്ക് പണം തന്ന മഹാപുരോഹിതൻ്റെയും പുരോഗിതൻ്റെയും അടുക്ക ചെന്ന് പറഞ്ഞു എനിക്ക് സ്വസ്ഥതയില്ല എനിക്ക് സമാധാനമില്ല ഇല്ല എൻ്റെ ഗുരുനാഥനെ ഞാൻ കൊടുത്തു ചെയ്യാൻ പാടില്ലായിരുന്നു എനിക്ക് അബദ്ധം പറ്റി ഞാൻ പാപം ചെയ്തു ഇത് തിരിച്ചു വേണ്ടി കയ്യോ എന്ന് പറഞ്ഞപ്പോൾ അവർ കൈമറത്തിയിട്ട് പറഞ്ഞു ഞങ്ങളെന്ത് ചെയ്യാനാ നീയായി നിൻ്റെ പാടായി പോകാൻ പറഞ്ഞു അവനാ പണം വലിച്ചെറിഞ്ഞു ആ വലിച്ചെറിയിനകത്ത് അവൻ്റെ മനസ്സിൻ്റെ മുറിവ് കാണാം അവൻ്റെ ഹൃദയത്തിൻ്റെ പൊട്ടാൻ പോകുന്ന വെമ്പൽ കാണാം അവൻ ഓടിപ്പോയി സ്വസ്ഥതയില്ലാത്ത ആ മലഞ്ചെരിവിലൂടെ ഓടി അവൻ ഓടി ഓടി യൂത കെട്ട് ഞാൻ ചത്തു ഇവനൊക്കെ അങ്ങനെ സംഭവിക്കാൻ ദൈവിക നിർണയമാണ് പക്ഷേ പറയേണ്ടവരോട് പറഞ്ഞില്ലെങ്കിൽ സ്തോത്രം തകരേണ്ടതുപോലെ തകർന്നു പോകും പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയേണ്ടവരോടെ പറയാവും ഇത് കണ്ടോ ഇപ്പോൾ ഇവിടെ സമയം ഞാൻ പറയാം ഹാമാൻ ഇപ്പോഴല്ല പറയേണ്ടത് ഇത് നേരത്തെ പറയണം നിൻ്റെ ഹൃദയത്തിനകത്ത് അങ്ങനെ ഇത് വരും അപ്പോൾ സാത്താൻ കൊണ്ട് നടക്കുമല്ലേ പക്ഷെ നേരത്തെ പറഞ്ഞായിരുന്നെങ്കിൽ ആരെങ്കിലും പറഞ്ഞാനേ എൻ്റെ പൊന്ന് ഹാമാനെ അവർ പ്രാർത്ഥിക്കുന്നവരാ അവരെ ചുമ ചൊറിയാൻ പോകരുത് അവരോട് വെറുതെ വഴക്കുണ്ടാക്കാൻ പോകരുത് എന്ന് പറഞ്ഞാനേ പക്ഷെ പറയേണ്ട സമയത്ത് പറഞ്ഞില്ല സ്തോത്രം എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു പ്രയോജനം ഇല്ലാതെ പോയി ഇന്ന് ഞാൻ ഈ പുസ്തകത്തിൽ തന്നെ മറ്റൊരു ഭാഗം ഞാൻ കാണിച്ചുതരാം നാലാം അധ്യായത്തിനകത്ത് തുടങ്ങുന്നിങ്ങനെയാണ് സംഭവിച്ചതൊക്കെയും അറിഞ്ഞപ്പോൾ മോർദക്കായ് ആദ്യം വസ്ത്രം കീറി തലയിൽ മണ്ണ് വാരിയിട്ടു പട്ടണമധ്യത്തിൽ പോയി കരഞ്ഞു അത് കഴിഞ്ഞിട്ട് മോർദേക്കായ് എന്ത് എന്നറിയാമോ എല്ലാവരുടെ മുമ്പിൽ പോയിട്ട് കൈനീട്ടിട്ട് യോ ഞാനെന്ത്യെന്നറിയില്ലെന്നും പറയല്ല മൊറദേക്കായുടെ ആദ്യത്തെ പ്രഷറിൽ അദ്ദേഹം ഒച്ചരെ വിഷമം ഉണ്ടാക്കിയെങ്കിലും അദ്ദേഹം നേരെ എസ്തേറിനോട് പോയി പറയാം ഈ സമയത്തും ഇണ്ടാതിരിക്കരുത് യഹൂദന്മാർ മുഴുവൻ നശിച്ചു പോകും നീ എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഇത് എസ്തേറിനോട് പറഞ്ഞപ്പോൾ ഞാനെന്ന ചെയ്യാനാ രാജാവ് ശക്തന ഹാമാം ബലവാനാ എൻ്റെ പേരിൽ നമ്മളെല്ലാം മുടിയത്തുള്ളൂ നമ്മൾ ചാവത്തുള്ളൂ വരണത് വരുന്നോടത്ത് വെച്ച് കാണാം ഞാനിപ്പോൾ എന്നാ ചെയ്യാനെന്നും പറഞ്ഞുകൊണ്ട് എസ്തേർ പറയുകയല്ലായിരുന്നു എസ്തേർ സമയപ്പെടുത്തിട്ട് പറഞ്ഞു കരയേണ്ട അച്ചച്ചൻ കരയണ്ട ഞാൻ നിങ്ങൾ നിങ്ങളുപോസിക്കുക ദൈവം എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല ഞാൻ രാജാവിനെ കാണാം എൻ്റെ ജീവൻ പോകണമെങ്കിൽ പോക്കോട്ടെ യഹൂദന്മാർക്ക് വേണ്ടി അങ്ങേക്ക് വേണ്ടി ഞാൻ രാജാവിനെ കാണാം പറയേണ്ടത് പറയേണ്ടവരോട് പറഞ്ഞപ്പോൾ പരിഹാരം ഉണ്ടാകുന്ന കണ്ടോ പരിഹാരം ഉണ്ടാകുന്ന കണ്ടോ എസ്തേർ പറഞ്ഞു പേടിക്കണ്ട കഴിമരം ഇവിടെ ചിലവാകില്ല ഹാമാൻ ഇവിടെ ചിലവാകില്ല അവൻ്റെ തന്ത്രം ഇവിടെ ചിലവാകില്ല നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ എന്ന് പറഞ്ഞു എല്ലാവരും കൂടി ചേർന്ന് ഉപവസിക്കാം എന്ന് പറഞ്ഞു തന്ത്രങ്ങൾ മനയുന്നവരോടല്ല കൈവിട്ട് കളയുന്നവരോടല്ല കൈ മലർത്തി കാണിക്കുന്നവരോടല്ല എന്തെങ്കിലും പറയുമ്പോഴേക്ക് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നവരോടല്ല നമുക്കൊന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാം ഒന്നിച്ചുപോസിക്കാം ഞാനും വരാം അജാനും ഉപസിക്കുക ആൻറ്റി ഉപസിക്കുക ഞാനും കൂടാ ഒരു നേരമെങ്കിലും ആഹാരം മാറ്റി വെച്ചു ഒരു ദിവസങ്ങൾ നമുക്ക് ഉപസിക്കാം ദൈവം പ്രവർത്തിക്കുമെന്ന് പറയുന്ന ആളുകൾ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് കേട്ടോ പറയേണ്ടവരോട് പറഞ്ഞാൽ തലയ്ക്ക് മീതെ ഉയർന്നു നിൽക്കുന്ന കഴിമര ഒടിഞ്ഞു വീഴും പറയേണ്ടവരോട് പറഞ്ഞാൽ അവർ നിൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും പറയേണ്ടവരോട് പറഞ്ഞാൽ നിന്നെ കൈവിടിയല്ല പറയേണ്ടവരോട് പറഞ്ഞാൽ ആവർ ഒരു സൊല്യൂഷൻ പറഞ്ഞു തരും അകത്താത്മാവുള്ള ദൈവം നിർത്തിയിരിക്കുന്ന ദുരുദ്ദേശമില്ലാത്ത മണി മൈൻഡ് ഇല്ലാത്ത മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ദൈവ അഭിഷേകം കൊടുത്തിരിക്കുന്ന ആളുകളെ ദൈവത്തിന് വേണ്ടി വേർതിരിക്കാനും അവർക്ക് സഹായം അയക്കാനും വേണ്ടി ദൈവം നിയോഗിച്ചിരിക്കുന്നവർ ഈ ആൾക്കൂട്ടത്തിനിടയിലുണ്ട് സ്തോത്ര ഹലുഹ്യ ഇന്ത്യയിലെ നൂറ്റി കോടി ജനങ്ങൾക്കിടയിൽ ആരൊക്കെയുണ്ട് ഭൂമിയിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന എൺപത് കോടി എണ്ണൂറ് കോടി ആളുകൾക്കിടയിൽ ആരൊക്കെ ഉണ്ട് ഈ പോലെ കൂടുതലും ഈ വിദ്വാൻമാരെ പോലെ സ്നേഹിതന്മാരെ പോലെ സേരശനെ പോലുള്ളവരായിരിക്കാം നീ എന്തെങ്കിലും പറയുമ്പോൾ ആക്ഷേപിക്കുന്നവർ നിൻ്റെ കുടുംബത്തിന് പറ്റിയ തകർച്ചയെക്കുറിച്ച് പറയുമ്പോൾ നിൻ്റെ കുറ്റം പറയുന്നവർ സ്തോത്രം നിൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് നീ കരഞ്ഞുകൊണ്ട് ചെല്ലുമ്പോൾ വേണ്ട വേണ്ട ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഒരു നേരത്തെ ആഹാരം കഴിച്ചത് വേഗം വിട്ടോ എന്ന് പറയുന്നവരായിരിക്കും കൂടുതൽ എന്നാൽ ഈ ആൾക്കൂട്ടത്തിനിടയിൽ എവിടെയൊക്കെയോ കാണും ആര് കാണും എസ്തേറിനെ പോലുള്ള അവർ കാണും പേടിക്കണ്ട ഞങ്ങൾ പ്രാർത്ഥിക്കാം ഞങ്ങൾ കൈത്താങ്ങൾ തരാം ഞങ്ങൾ കയ്യെ പിടിക്കാം നീ തകരത്തില്ല സ്വാരമില്ല ദൈവം നിന്നെ സഹായിക്കും നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം പ്രവർത്തിക്കാതിരിക്കില്ല നീ ഒരു സങ്കടം പറയുമ്പോൾ നീ ഒരു വേദന പറയുമ്പോൾ നിന്റെ കുഞ്ഞിൻ്റെ തകർച്ച പറയുമ്പോൾ നിന്റെ കുഞ്ഞിൻ്റെ ജീവിതം പൊളിഞ്ഞത് പറയുമ്പോൾ ഡിവോഴ്സായിപ്പോയി ഇട്ടിട്ട് പോയി എന്നൊക്കെ പറയുമ്പോൾ അയ്യോ അതൊന്നും ചെയ്യാൻ പാടില്ല അതങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ് ശാപമാണെന്ന് പറയുന്നതല്ല നിന്നെ സഹായിക്കാം എന്തെങ്കിലും വഴി കാണാതിരിക്കില്ല ഞങ്ങൾ പ്രാർത്ഥിക്കാം നീ ധൈര്യമായിരിക്കും ഒരു ദിവസം നമുക്ക് നിശ്ചയിക്കാം എന്ന് പറയുന്നവർ കണ്ടേക്കാം പണ്ട് ഷൗമേൽ പ്രവാചകന്റെ അടുത്ത് യഹൂദൻ മൂപ്പന്മാരെല്ലാം കൂടി വന്ന് പറഞ്ഞു ഫെലിസ്തീൻ പെട്ടകം പിടിച്ചുകൊണ്ട് പോയി സ്ത്രോത്രം എല്ലാവരും ഞങ്ങളെ തോൽപ്പിച്ചു പത്ത് നാൽപ്പതിനായിരം ആളുകൾ പറ്റുപോയി ഞങ്ങൾക്ക് നിലനിൽപ്പില്ല ഫെലിസ്തീൻ ഞങ്ങളുടെ തോളെ കയറി ചെവി കടിച്ചു പറയ്ക്കുക ഞങ്ങൾ എന്ത് ചെയ്യും എന്നറിയില്ല ഞങ്ങൾ പാവം ചെയ്തു ഞങ്ങൾ ഇനി എന്ത് ചെയ്യുന്നറിയില്ല ഇത് ഷൗമേലിനോട് പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ വേണോടാ ദൈവം നിന്നെ തല്ലിയിലെങ്ങനെ കുഴപ്പമുള്ളൂ കർത്താവ് നിന്നെ തലയും കൊണ്ട് പോകാ ഫലിസ്തീൻ നിന്നെ പെട്ടകം പോയി ഇനി ആലയം പോട്ടറ എന്നല്ല പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു പേടിക്കണ്ട വാ നമുക്കൊരു ദിവസം നിശ്ചയിക്കാം നമുക്ക് കൂടി പ്രാർത്ഥിക്കാം നിങ്ങൾ ഉപവാസം എടുക്കുക ഞാൻ ഉപവാസം എടുക്കാം പരിഹാരമുണ്ട് സ്വോം പരിഹാരമുണ്ട് പൈതലേ പ്രാർത്ഥിക്കാം എന്ന് പറയുന്നത് എത്ര ശക്തമാണെന്നറിയാമോ സ്വോത്ര ശവമേല കേസ് ഏറ്റെടുത്തു കൂടെ കൂടെ പരാജയപ്പെട്ടവരുടെ വിഷയം പെട്ടകം നഷ്ടപ്പെട്ടവരുടെ വിഷയം അഭിമാനം നഷ്ടപ്പെട്ടവരുടെ വിഷയം പരാജയത്തിന്മേൽ പരാജയം ഏറ്റുവാങ്ങി എന്ത് ചെയ്യണമെന്നറിയാതെ കരഞ്ഞവരുടെ വിഷയം ഒരു പ്രവാചകൻ ഏറ്റെടുത്തു ஆ பிரார்த்தனையில் தெய்வம் അത്ഭുതം ചെയ്തു കനാവിലെ കല്യാണ വീട്ടിൽ വെള്ളം വെള്ളം വീഞ്ഞായ ചരിത്രം നിങ്ങൾക്കറിയാം ആ വിരുന്ന് ശാലയിൽ വീഞ്ഞ് പോയി വിരുന്നുകാരൻ എന്ത് ചെയ്യണമെന്നറിയില്ല വീട്ടുകാരൻ എന്ത് ചെയ്യുന്ന അറിയില്ല മണവാളൻ അങ്കലാപ്പിലായി എന്ത് അറിയാതെ വന്നപ്പോൾ മറിയ ആ കാര്യം അറിഞ്ഞു മറിയ കർത്താവിനോട് പറഞ്ഞു ഇവിടെ ആകപ്പാടെന്ന് അണക്കേടാവും എന്ത് അറിയില്ല യേശു ഒരിക്കലും പറഞ്ഞില്ല അങ്ങനെ വേണം നിനക്കെന്ന കാര്യം നീ വന്ന് ബിരിയാണി അടിച്ചിട്ട് പോയാൽ പോരെ എന്ന അമ്മയോട് ചോദിച്ചില്ല ആദ്യമൊക്കെ ഇച്ചിരി കാര്യങ്ങൾ ദൈവശാസ്ത്രപരമായിട്ട് യേശു പറഞ്ഞെങ്കിലും സ്തോത്ര പിന്നത്തേതിൽ रिखारे പരിഹാരമുണ്ടാക്കുന്നവർ ഈ ഭൂമിയിലുണ്ട് മറക്കരുത് സ്ത്രോത്രം ഉണ്ടാക്കുന്നവരുണ്ട് യായിറോസ് പള്ളിപ്രമാണിയാണ് വലിയ പുള്ളിയാണ് അയക്കടെ ചുറ്റും വലിയ വലിയ മൂപ്പന്മാരുണ്ട് ശാസ്ത്രിമാരുണ്ട് പുരോഹിതം ആളല്ലേ നീ ഇവരെല്ലാം ഉണ്ട് ഇയാക്കടെ കൊച്ചു ദീർഘശ്വാസം വലിക്കുക കൂർത്തശ്വാസം വലിക്കുക പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞിൻ്റെ കണ്ണിങ്ങനെ അടഞ്ഞടഞ്ഞ് പോവുക അപ്പൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അപ്പൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുക അമ്മയുടെ കൈയെ പിടിക്കണമെന്ന കുഞ്ഞിന് ആഗ്രഹമുണ്ട് രോഗത്തിൻ്റെ തീവ്രത കൊണ്ട് കരമനങ്ങുന്നില്ല അവളുടെ തൊണ്ണ ിൽ സ്തോത്രം ഉമ്മനീര് കുടുങ്ങുക അത് കാണാം എന്ത് ചെയ്യണമെന്ന് അറിയില്ല അവസാന നിമിഷങ്ങൾ എണ്ണുക ശാസ്ത്രിമാരുണ്ട് പുരോഹിതന്മാരുണ്ട് സ്തോത്രം മൂപ്പന്മാരുണ്ട് ഉപദേഷ്ടാക്കന്മാരുണ്ട് അവരുടെ ആരുടെ അടുക്കലേക്ക് അവൻ ഓടിയില്ല അവൻ അറിഞ്ഞു യേശു 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 എല്ലാം പറയാൻ കഴിയുന്നവൻ എന്ത് പറഞ്ഞാലും പരിഹാരം തരുന്നവൻ അബദ്ധം പറ്റിയാലും പാപത്തിൽ വീണാലും ചതിക്കുഴിയിൽ വീണാലും തെറ്റുപറ്റാലും തല്ലിക്കളയാതെ തള്ളിക്കളയാതെ അകറ്റിക്കളയാതെ സ്നേഹിക്കുന്ന നെഞ്ചോട് ചേർക്കുന്ന സ്വോത്രം ദീർഘകായകനായ സ്നേഹത്തിന്റെ മൂർത്തി ആരോടും പറയാതെ ഭാര്യയോട് പോലും പറയാതെ യാറോസ് യേശുവിനെ തപ്പിയിറങ്ങി യേശുവിനോട് ചെന്ന് പറഞ്ഞു നാഥാ എൻ്റെ കുഞ്ഞ് പന്ത്രണ്ട് വയസ്സുള്ള എൻ്റെ കൊച്ചുമോളും മരണത്തോട് മല്ലടിക്കുക എന്ത് ചെയ്യണം എന്നറിയില്ല ഞാനൊരു പ്രമാണിയാ ഞാനൊരു സമുദായത്തിൻ്റെ ആളാ ഞാനൊരു തലപ്പത്ത് നിൽക്കുന്ന നിൽക്കുന്നയാളാണ് പക്ഷെ അവിടെ ആരോടും പറയാൻ പറ്റില്ല പറഞ്ഞിട്ട് കഥയില്ല ഞാൻ അങ്ങയോട് പറയുക യേശു പറഞ്ഞു പേടിക്കണ്ട പേടിക്കണ്ട വാ സ്ത്രോത്രം വരുന്ന വഴിക്ക് വീട്ടിൽ വന്ന് പറഞ്ഞ് ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട വിട്ടേ ബാല മരിച്ചുപോയി എന്ത് ചെയ്യണമെന്നറിയാതെ കൈമറത്തി കാണിക്കേണ്ട സമയത്ത് ആ മനുഷ്യൻ്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് യേശു പറഞ്ഞു യായിരോസേ ഭയപ്പെടരുത് വിശ്വസിക്കുക മാത്രം ചെയ്യുക നിന്നെ തല്ലിക്കെടുത്തുന്ന നിൻ്റെ ഹൃദയത്തിലേക്ക് എണ്ണ കോരി ഒഴിക്കുന്ന ആളിക്കത്താൻ വേണ്ടി നിന്നെ നിന്നിടത്ത് നിന്ന് കത്തിക്കാൻ വേണ്ടി എണ്ണ കോരി ഒഴിക്കുന്നവരോടല്ല പറയേണ്ടത് പറഞ്ഞിട്ട് പരിഹാരമില്ലാത്തവരോടല്ല പറയേണ്ടത് സ്വോത്രം നിന്നെ തള്ളിക്കളഞ്ഞിട്ട് നീയായി നിൻ്റെ പാടായി പൊക്കോളാൻ പറയുന്നവരല്ല പറയേണ്ടത് ഈ സമൂഹ മധ്യത്തിൽ യേശുണ്ട് ഈ സമൂഹ മധ്യത്തിൽ കർത്താവിൻ്റെ ആളുകളുണ്ട് ഈ സമൂഹ മദ്യത്തിൽ എസ്തേറിനെ പോലുള്ളവരുണ്ട് പേടിക്കരുത് നീ തനിച്ചല്ല നിൻ്റെ സങ്കടങ്ങൾ നിൻ്റെ ഹൃദയത്തിനകത്ത് വെച്ച് നെഞ്ചു പൊട്ടിക്കരുത് ഞരമ്പ് പൊട്ടിച്ചാവരുത് നിനക്കവസരമുണ്ട് നിനക്കൊരു ദൈവമുണ്ട് നിന്നെ സ്നേഹിക്കുന്നൊരു കർത്താവുണ്ട് നിന്നെ കരുതാൻ ദൈവമാക്കി വെച്ചിരിക്കുന്ന ആരൊക്കെയുണ്ട് നീ ആരാന്നറിയാൻ വൈ എങ്കിൽ പോലും ഒരു വാക്ക് പറഞ്ഞാൽ നിനക്ക് വേണ്ടി നിൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സൗമേലുമാരുണ്ട് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എസ്തേറുമാരുണ്ട് നിൻ്റെ വീട്ടിൽ വരുന്ന യേശു ഇന്നും ജീവിക്കുന്നു സ്വോത്രം ഹല്ലലൂയ്യ ഇന്നും നിനക്ക് വേണ്ടി ഇടനില നിൽക്കുന്ന മറിയെപ്പോലെ മനസ്സുണ്ട് പേടിക്കണ്ട തീർന്നുപോയ വീഞ്ഞ് ചാവാൻ പോകുന്ന കുഞ്ഞ് തോറ്റു തുന്നം പാടുന്ന ഇസ്രായേലിന്റെ പരാജയ സ്തുതി സ്ത്രോ ഇതെല്ലാം അറിയുന്ന ഒരു കൂട്ടർ ഇതിൻ്റെ ഇടയ്ക്കുണ്ട് പ്രാർത്ഥിച്ചോ ദൈവം പരിഹാരമുണ്ടാക്കാതിരിക്കില്ല പറയേണ്ടവരോടെ പറയാവൂ പറയേണ്ട സമയത്ത് പറയണം വേണ്ടാത്ത ആരോടും പറയരുത് നാശം വിളിച്ചു വെക്കരുത് അപമാനിക്കപ്പെടരുത് അബദ്ധത്തി ചാടരുത് നല്ലവർ ദൈവത്തിൻ്റെ ആളുകൾ ഈ ചുറ്റുവട്ടത്തുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലോടെ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധതയുമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഒരുപാട് സങ്കടങ്ങൾ പറയാൻ പാടില്ലാത്ത പലരോടും പറഞ്ഞു അതിൻ്റെ നിന്നയും തിക്താനുഭവങ്ങളൊക്കെ ഞങ്ങളീ പലരും അനുഭവിച്ചു പലരും അത് ഇരട്ടിയായി പലർക്കും കൊടുത്തു ചാരപ്പണി ചെയ്തു ആരും അറിയില്ലെന്ന് വിചാരിച്ചത് പാട്ടാക്കി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അവമാനമാക്കി അപ്പാ അറിവില്ലായ്മയുടെ കാലങ്ങളെ ക്ഷമിക്കണമേ ഈ കേൾക്കുന്ന ദൈവമക്കളിൽ ആരെങ്കിലും ചുമക്കാൻ കഴിയാത്ത ഭാരം നെഞ്ചത്തു പേറി ഭാരപ്പെടുന്നെങ്കിൽ ഇതാരോട് പറയുമെന്ന് ഓർത്ത് നടക്കുന്നെങ്കിൽ അവരെ പറയേണ്ടവരെ അവരുടെ മുമ്പിൽ കൊണ്ട് കൊടുക്കണേ യേശുവിനോട് പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കണേ ദൈവം പ്രവർത്തിക്കണം കർത്താവേ ഷൗമേലിനോട് പറഞ്ഞതുപോലെ ദൈവമേ എസ്തേറിനോട് പറഞ്ഞതുപോലെ യേശുവിൻ്റെ അമ്മ മറിയോട് പറഞ്ഞതുപോലെ ദൈവമായ കർത്താവേ യേശുവിനോട് പറഞ്ഞതുപോലെ പരിഹാരമുണ്ടാകണം ദൈവം പ്രവർത്തിക്കണം ഇന്നത്തെ ദൂതിൻ്റെ വെളിച്ചത്തിൽ ഒരുപാട് പേരുടെ മനോഭാരം മാറിപ്പോണം അവർ ചുമന്നുകൊണ്ട് നടക്കുന്ന ആരോടിത് പറയുമെന്ന് നടക്കുന്ന ഭാരങ്ങൾ അവർ ചുമക്കേണ്ടി വരരുത് പരിഹാരമുണ്ടാകട്ടെ സ്വർഗമത് ചെയ്തിരിക്കെയ്തിരിക്കാൻ സ്തോത്രം യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവാം ദൈവമേ ആ